ഹായ് ഫ്രണ്ട്സ്, ജാബിറാണ് സ്കാഫ്സ് റൂഫിംഗ് കമ്പനിയിൽ നിന്ന്. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള ലീഡിംഗ് ബിൽഡേഴ്സ് ഗ്രൂപ്പായ ആർടെക് ബിൽഡേഴ്സിൻ്റെ ലെക്സസ് എന്ന അപ്പാർട്ട്മെൻറ്റിലാണ്. ഇവിടെ സ്കാഫ്സ് റൂഫിംഗ് കമ്പനിയുടെ ഒരു പ്രോജക്റ്റുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു കാൻലിവർ കാർപോർച്ച് ചെയ്യുന്നുണ്ട്. രണ്ട് കാർപോർച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് നോർമൽ കോടി അടിച്ചിട്ടുള്ളൊരു കാർപോർച്ചും രണ്ടാമത്തത് കാൻലിവർ കാർപോർച്ചുമാണ്. ഡ്രസ് വർക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ, ഷിംഗിൾസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ, അഞ്ച് കാര്യങ്ങളുണ്ട്. അതിൽ നമുക്കിത് ഹീറ്റ് ബാരിയർ വരുന്നുണ്ട്, അത് നമുക്കിവിടെ ആവശ്യമില്ല. ബാക്കിയുള്ള നാല് കാര്യങ്ങൾ, ഒന്ന് ഡ്രസ്സ്, രണ്ടാമത്തത് അതിൻ്റെ മുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമെൻറ്റ് ഫൈബർ ബോർഡ്, മൂന്നാമത്തത് അതിൻ്റെ മുകളിൽ യൂസ് ചെയ്യുന്ന വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ, നാല് ഷിംഗിൾസ്. ഈ നാല് കാര്യങ്ങളും നമുക്കിവിടെ നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തി തരികയാണ്. ഇത് നമ്മൾ നിർത്തിയേക്കുന്നത് ഐ ബീമിലാണ്. ഐ ബീം രണ്ടടി താഴ്ത്തി ഫൗണ്ടേഷൻ ബോൾട്ടിട്ട് ആ ഫൗണ്ടേഷൻ ബോൾട്ടിൻ്റെ മുകളിൽ വാർത്തിട്ട് അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ ഞെട്ടും ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റൂഫ് ട്രസ് നിർത്തിയേക്കുന്നത്. ഇതിൻ്റെ മുകളിൽ അതിൻ്റെ ടോപ്പ് വ്യൂ വന്ന്, അതിൻ്റെ ഏറ്റവും ടോപ്പ് റിഡ്ജിൽ 4:2 സ്ക്വയർ ട്യൂബ് വന്നിട്ട് ട്രസ്സിൻ്റെ സെൻറ്റർ പോർഷൻ റിഡ്ജിൽ കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് കാൻലിവർ പോലെ നിൽക്കുന്നത്. ഇതിന് വെയിറ്റ് ലോഡ് ചെയ്തേക്കുന്ന ടോപ്പ് റിഡ്ജ് പോർഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഐ ബീമിൻ്റെ മുകളിൽ ഒരു 4:2 സ്ക്വയർ ട്യൂബ് കൊണ്ടുവന്നിട്ട് റിഡ്ജിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലും പിന്നെ ഭിത്തിയോട് ചേർന്നിട്ട് നമ്മളൊരു പ്ലേറ്റ് ഇട്ട് ഐ ബീം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ജെർക്കിംഗ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അങ്ങനെയാണ് ഇത് ലോഡ് വേറെയും ചെയ്തേക്കുന്നത്. ഈ കാർ പാർക്കിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ സാധാരണ കാണുന്ന ഒരു കാർ പാർക്കിംഗ് അല്ല, ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് പില്ലറൊക്കെ കൊടുത്ത് ചെയ്യേണ്ടി വരും. ഇത് ബാക്ക് ടു ബാക്ക് ആകുന്ന നേരത്ത് പില്ലർ ഒഴിവാക്കി കഴിഞ്ഞാൽ സ്പേസ് കൂടുതൽ കിട്ടും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ കാൻലിവർ കാർപോർച്ച് ഇതേപോലെ ചെയ്യുന്നത്. ഏകദേശം 20 കാറ് ഈ വരി വരിയായി ബാക്കിൽ ഇങ്ങനെ 1x1x ആയിട്ട് കിടക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂഫ് ട്രസ് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ട്രസ് വർക്ക് ചെയ്ത് സിമെൻറ്റ് ബോർഡ് അടിച്ച് വാട്ടർ പ്രൂഫ് ചെയ്ത് ഷിംഗിൾസ് ചെയ്യുന്ന ഒരു രീതിയാണ് നോർമൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ രീതി. ആ ഒരു പാറ്റേണാണ് സ്കാഫ്സ് റൂഫിംഗ് കമ്പനി ചെയ്യുന്നത്. ഇതിപ്പോൾ കാൻലിവറിൽ ഉള്ളൊരു റൂഫാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നെക്സ്റ്റ് കാർ പാർക്കിംഗ് എന്നാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നാല് സൈഡിലും രണ്ട് സൈഡിലും പോസ്റ്റ് കൊടുത്ത് അതിൻ്റെ മുകളിൽ റൂഫ് ചെയ്യുന്ന രീതിയാണ്. നമ്മുടെ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കിൽഡ് വർക്കേഴ്സാണ്, വർഷങ്ങളായിട്ട് കമ്പനിയുടെ കൂടെയുള്ള വർക്കേഴ്സാണ്, മലയാളികളാണ്. വാട്ടർ പ്രൂഫിൻ്റെ മുകളിൽ ഷിംഗിൾസ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഷിംഗിൾസ് രണ്ട് ടൈപ്പ് ഉണ്ട് വേൾഡ് ലെവലിൽ, രണ്ട് ടൈപ്പ് ഷിംഗിൾസാണ് ഉള്ളത്. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന് ബിറ്റുമിൻ ഷിംഗിൾസും രണ്ട് അസ്ഫോൾട്ട് ഷിംഗിൾസും. ബിറ്റുമിൻ ഷിംഗിൾസ് കോസ്റ്റ് കുറവാണ്, ചൂട് കൂടുതലാണ്, ക്രാക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള ഷിംഗിൾസാണ് ബിറ്റുമിൻ ഷിംഗിൾസ്. മഴയും വെയിലും കൊള്ളുമ്പോൾ എക്സ്പാൻഡ് ആവും, സാധ്യത കൂടുതലാണ്. അസ്ഫോൾട്ട് ഷിംഗിൾസിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഇത് വിറ്റമിൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് അസ്ഫോൾട്ട്. അതിൽ ടാറിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണ്. ഷിംഗിൾസ് രണ്ട് തരത്തിലുള്ള ഷിംഗിൾസാണ് ഇൻ്റർനാഷണൽ ലെവലുള്ളത്. ഒന്ന് വിറ്റമിൻ ഷിംഗിൾസും രണ്ട് അസ്ഫോൾട്ട് ഷിംഗിൾസും. ഈ വിറ്റമിൻ ഷിംഗിൾസ് എന്ന് പറഞ്ഞാൽ അതിന് ചൂട് കൂടുതലാണ്, പിന്നെ ലൈഫ് കുറവാണ്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും വിറ്റമിൻ ഷിംഗിൾസും അസ്ഫോൾട്ട് ഷിംഗിൾസും തമ്മിലുള്ള ഡിഫറൻസ്. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. അസ്ഫോൾട്ട് ഷിംഗിൾസ് ലോങ് ലാസ്റ്റിംഗ് ആണ്, ചൂട് കുറവുള്ള മെറ്റീരിയലാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ അസ്ഫോൾട്ട് ഷിംഗിൾസ് കൊടുക്കുന്ന പ്രൈസിന് തന്നെയാണ് വിറ്റമിൻ ഷിംഗിൾസും സെയിൽ ചെയ്യുന്നത്. നിങ്ങൾ ഏത് കമ്പനിയുടെ ഷിംഗിൾസ് നിങ്ങൾ ചൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ അവ വരുന്ന ആളുകളോട് ചോദിക്കേണ്ടത് അസ്ഫോൾട്ട് ഷിംഗിൾസ് ആണോ എന്നാണ് ചോദിക്കേണ്ടത്. അസ്ഫോൾട്ട് ഷിംഗിൾസ് കൂടുതലും അമേരിക്കൻ നാടുകളിൽ നിന്നാണ് അസ്ഫോൾട്ട് ഷിംഗിൾസ് വരുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ചെയ്യുന്നത് പ്രീമിയം ക്ലാസ് ഷിംഗിൾസാണ് ചെയ്യുന്നത്, ഡബിൾ ലെയർ ഷിംഗിൾസാണ് ചെയ്യുന്നത്. ഷിംഗിൾസ് തന്നെ സിംഗിൾ ലെയർ ഷിംഗിൾസും ഉണ്ട്, ഡബിൾ ലെയർ ഷിംഗിൾസും ഉണ്ട്. സിംഗിൾ ലെയർ ഷിംഗിൾസിന് ജോയിൻസ് കൂടുതലായിരിക്കും, ഡബിൾ ലെയർ ഷിംഗിൾസിന് ജോയിൻസ് വളരെ കുറവാണ്. സിംഗിൾ ലെയർ ഷിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 70% ഓളം ജോയിൻസ്
കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലീക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഈ ഡബിൾ ലെയർ ഷിംഗിൾസ് തിക്നെസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചൂട് കുറവായിരിക്കും. ഷിംഗിൾസ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്നാല് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അല്ല, ഒന്ന് അസ്ഫോൾട്ട് ഷിംഗിൾസ് ആയിരിക്കണം, രണ്ട് ഡബിൾ ലെയർ ഷിംഗിൾസ് ആയിരിക്കണം, മൂന്ന് എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയെ ആയിരിക്കണം, നാല് നിങ്ങൾ ഈ കമ്പനി ചെയ്ത മൂന്നാല് പ്രോജക്റ്റുകളും. ചുരുങ്ങിയതൊരു മൂന്ന് വർഷം നാല് വർഷം പഴക്കമുള്ള ക്ലയൻസിനെ വിളിച്ചിട്ട് ഈ കമ്പനിയുടെ സർവീസ് എങ്ങനെയാണെന്നൊന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ഷിംഗിൾസ് ചെയ്യുമ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടീമിനെയും നല്ലൊരു പ്രോഡക്റ്റിനെയും നമുക്ക് നമ്മുടെ വീടിന് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലഭിക്കുന്നതാണ്. ഈ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സിമെൻറ്റ് ബോർഡ് ചെയ്യുമ്പോൾ ഡ്രസ് വർക്ക് ചെയ്തിട്ട് സിമെൻറ്റ് ബോർഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ 12 mm സിമെൻറ്റ് ബോർഡെങ്കിലും നമ്മൾ ചുരുങ്ങിയത് യൂസ് ചെയ്യണം. ഈ 12 mm സിമെൻറ്റ് ബോർഡ് അല്ലാതെ ഈ 8 mm 10 mm സിമെൻറ്റ് ബോർഡ് വെച്ച് പ്രൂഫ് ചെയ്യുന്ന കമ്പനികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 8 mm 10 mm ആണെങ്കിൽ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നൈലൊക്കെ നമുക്ക് പുറത്ത് കാണും. നമ്മൾ ഡ്രസ് വർക്കിന് താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രൂവൊക്കെ താഴ്ത്തു നിന്ന് നിൽക്കും. 12 mm ബോർഡാണെന്നുണ്ടെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ല. കൂടാതെ നമ്മൾ ഈ തേങ്ങ വീഴുന്ന സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 16 mm ബോർഡ് വീണാൽ തേങ്ങ വീണ് കഴിഞ്ഞാൽ ബോർഡിന് ക്രാക്കൊന്നും സംഭവിക്കില്ല. അപ്പോൾ സിമെൻറ്റ് ബോർഡ് ചെയ്യുമ്പോൾ ഈ ഇതേപോലുള്ള കാര്യങ്ങൾ ഒന്ന് സൂക്ഷിച്ചാൽ ബെറ്റർ ആയിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ്, ആദ്യം സിമെൻറ്റ് ബോർഡിൻ്റെ ജോയിൻറ്റ് വാട്ടർ പ്രൂഫ് ചെയ്യണം, നമ്മൾ ജോയിൻറ്റ് ഫിൽറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടാണ് ഷിംഗിൾസ് ചെയ്യണത്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മുടെ നാട്ടിൻ്റെ ഈർപ്പുള്ള ക്ലൈമറ്റാണ്. അപ്പോൾ ഈ ഈർപ്പം സിമെൻറ്റ് ബോർഡിന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിമെൻറ്റ് ബോർഡിനും ഷിംഗിൾസിൻ്റെ ഇടയിൽ ഫുള്ളായിട്ട് നമ്മൾ വിറ്റമിൻ ഷീറ്റ് വെച്ച് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്.